കോവിഡിന്റെ പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഹാൻഡ് സാനിറ്റൈസർ കാര്യങ്ങളും ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ ഫോർട്ട് കൊച്ചിയിലാണ് നിക്കണേ. ഫോർട്ട് കൊച്ചിയിൽ ഒരു ഓപ്പൺ ജിമ്മാണ് ഇത്, ബീച്ച് ഹെൽത്ത് ക്ലബ്. അവരെ മെമ്പേഴ്സ് ആണ് ഇത്. മന്ന ഞങ്ങളുടെ ഇവരെ യൂണിഫോമാണ് ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ. ബീച്ച് ഹെൽത്ത് ക്ലബിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. രണ്ട് വീഡിയോ ഞാൻ ചെയ്യാൻ പോണ കേട്ടോ. അപ്പോ നമ്മുടെ സിറാജ് ഖാനെ തന്നെ ആദ്യം പരിചയപ്പെടുത്താം. സിറാജ് ഖാൻ ഇതിന്റെ മെമ്പറാണോ? അല്ല, മീൻസ് എന്താണ് അസോസിയേഷൻ? എന്താണ് വൈസ് പ്രസിഡന്റ് ആണ്. സെക്രട്ടറി? സെക്രട്ടറി ഷാജിക. അപ്പൊ ഷാജിക്കയും നമ്മുടെ സിറാജ് ഖാനാണ് ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പൊ ഉള്ളത്. മീൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സാബുക്ക അല്ലേ? അപ്പൊ സാബുക്ക് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഇവിടെ ഫ്രീ അല്ലേ എല്ലാവർക്കും? വർക്കൗട്ട് എല്ലാവരും ഫ്രീ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തത്? മൂന്ന് വർഷമായിട്ട്, ഇപ്പം നമ്മൾ മൂന്ന് വർഷമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. മൂന്ന് വർഷമായി. അപ്പോൾ രാവിലെ നമ്മുടെ ബീച്ചിൽ നടക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ജിം, അത് നമ്മൾ കുറച്ച് പേര് കൂടി ആലോചിച്ച് അങ്ങനെ ചെറുമട്ടത്തിൽ അതൊന്ന് തുടങ്ങി. ഇന്ന് നല്ല രീതിയിൽ അത് വിപുലീകരിച്ച് മൾട്ടി ജിം പോലെയൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക്, അത് ഇവിടെ നടക്കാൻ വരുന്ന ആളുകൾക്ക് അത് വലിയ ഉപകാരമായിരിക്കും. അവർക്ക് ജിമ്മിലൊന്നും പോയി വലിയ കാശൊന്നും കൊടുക്കാതെ, ഇപ്പോൾ ജിമ്മിലൊക്കെ മാസം മാസം വലിയ ഫീസൊക്കെ കൊടുത്തിട്ടാണ് എല്ലാവരും കളിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ല. ഇവിടെ നടക്കാൻ വരുന്നവർ കളിച്ചിട്ടൊക്കെയാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്രീ ആയിട്ട് കൊടുക്കണം? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്പർഷിപ്പ് ചാർജ് അങ്ങനെ ഒന്നും ഇല്ല? ഇല്ല, ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ച് ചാർജ് ചെയ്തിട്ടില്ല. പിന്നെ ചില ആളുകൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡൊണേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത്ര എക്യുപ്മെന്റ്സ് നമ്മൾ മേടിക്കണമെങ്കിൽ അത്രയും പൈസയും കാര്യങ്ങളൊക്കെ ആവും. ഇപ്പോൾ മൾട്ടി ജിമ്മും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ജർമ്മൻകാർ വന്നിട്ട് ഇവിടെ സ്പോൺസർ ചെയ്തതാണ് ഈ മൾട്ടി ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ. ഡൊണേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ബീച്ച് ഹെൽത്ത് ക്ലബ്ബ് വർക്കൗട്ട് മാത്രമല്ല, ഇവർ സാമൂഹിക പ്രവർത്തനം കൂടിയുണ്ട്. ഒരുപാട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പേർ ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. കോവിഡിന്റെ കാര്യത്തിൽ കാര്യങ്ങൾക്കാണെങ്കിലും ഒരുപാടൊക്കെ അല്ലേ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സോഷ്യൽ വർക്കാണ് ഇവർ ചെയ്യണം അല്ലേ മെയിനായിട്ട്? അതെ, വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് എന്റെ വീട്ടിലടുത്ത് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ വെള്ളം കയറിയ സാവക്കാണ് മറ്റേ ഓസക്കടിച്ചിങ്ങനെ വന്ന്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ കൂടി ചെയ്യണം ഇതിന്റെ. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കൗട്ടിനോട് കിടക്കാം. നിങ്ങൾ നല്ല വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ടിന് ചെയ്യണം വീഡിയോ കാര്യങ്ങളും ഞാൻ എടുക്കണേ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. ഷെമീർക്കാണ്. ഷെമീർക്ക് നിങ്ങളുടെ ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ ബ്രാൻഡ് അംബാസിഡർ. ബ്രാൻഡ് അംബാസിഡർ നമ്മൾ ശരിയാക്കണ്ടിരുന്നത്. ഓക്കെ, ഇത് എന്താണ് കാല? ഓക്കെ, എന്റെ യോഗി, എന്റെ യോഗി കന യോഗ്. ഇതെന്താണ് സുണ്ടലിയ? ഇക്കാക്ക് നാണോടാ പിടി. അത് കുഴപ്പമില്ല. പിന്നെ ഇക്ക വേറെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇക്ക ടൗൺ ഹാളില് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറാൻ കാരണം എന്താ? ഇവിടെ ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ് തുടങ്ങിയപ്പോൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് മെയിൻലി, അതുകൊണ്ടിട്ട് ഇങ്ങോട്ട് മാറി. പിന്നെ ടൗൺ ഹാളില് ക്വാറന്റൈൻ സെന്റർ ആക്കിയല്ലോ മൊത്തം. അപ്പൊ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ മുടങ്ങിയോണ്ട് ഇവിടെ തന്നെയാണ് ഇപ്പൊ. ഇപ്പൊ കൊറേ നാളായി, മൂന്ന് വർഷത്തോളായിട്ട് ഇവിടെ തന്നെ സ്റ്റാർട്ടിംഗ് ഉള്ളു. അപ്പൊ ഈ ടൗൺ ഹാള് ജിമ്മ് ഇതും തമ്മിലുള്ള കമ്പാരിസൺ പറയണെങ്കിൽ ഈ ജിമ്മിനെ കുറിച്ച് പറയാൻ എന്താ ഉള്ളത്? ഇത്തിരി കൂടെ ഓപ്പൺ ആണ്. നമുക്ക് നല്ല ഓപ്പൺ എയറും കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് നല്ല ആംബിയൻസ് ആണ് ഇവിടെ ചെയ്യാൻ വേണ്ടി. വർക്ക്ഔട്ട് ചെയ്യാം, പിന്നെ ഒരുപാട് ഫ്രണ്ട്ലി ടോക്കിംഗ്. അത് തന്നെ മെയിൻലി, മീൻസ് എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പൊ മടുപ്പില്ല. അതുകൊണ്ടിട്ട്
നമ്മുടെ കടലിന്റെ അടുത്താണ് ഈ ഒരു ജിം സിറ്റുവേറ്റ് ചെയ്തേക്കണത്. പിന്നെ അത് കൂടാണ്ട് ഇത് ഫ്രീ ആണ്, ആർക്കും വേണമെങ്കിലും വർക്കൗട്ട് ആരും ഒന്നും ചോദിക്കാനൊന്നുമില്ല. അതെ, കളിച്ചു കഴിഞ്ഞാല് കടലിൽ കുളിക്കുകയും ചെയ്യാം. കടലിൽ കുളിക്കണോണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങളുടെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ മാറും. ഇതുപോലത്തെ ഒരു ജിമ്മ് ഞങ്ങള് അബ്രോഡേ കണ്ടിട്ടുള്ളൂ. സി, ഞാൻ വീഡിയോയിലും കാര്യങ്ങളൊക്കെ അബ്രോഡ് മാത്രമേ ഇങ്ങനത്തെ ജിമ്മും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഞാനിപ്പോ വരാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷമായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിരുന്നത്. ഇപ്പൊ കുറച്ച് നാളായിട്ട് വരലില്ല, ഗ്യാപ്പ് വന്നു. കാരണം കോവിഡിന്റെ സിറ്റുവേഷനും കാരണം ഗ്യാപ്പ് വന്നു. അപ്പോ എന്റെ പേരൊന്നും കൂടി പറഞ്ഞു, ഷമീർ. ഷമീർക്ക് വേറെ ലെവലുണ്ട്. ഷമീർക്ക് ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണം. കാരണം വെച്ചാല് ഇത്രയും ഈ ഇടക്കാണ് വന്നതെന്ന് തോന്നില്ല. ഇല്ല, ഞാൻ കുറെ ആയി. ഞാൻ മെയിൻലി ജോഗിംഗ് ആയിരിക്കും. ജോഗിംഗ് ആയിരിക്കും, കാർഡിയോ വർക്കൗട്ട്സ് ആണ്. അതെ, ഇവര് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഭാഗത്ത്. സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഭാഗത്ത് കാർ ചെയ്യുന്ന 2 ഡംബിളൊക്കെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും വലിയൊരു സംഭവമാക്കി മാറ്റിയത്. നമുക്ക് എന്താ പറയുക, ജോഗിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വർക്കൗട്ടും ചെയ്യാം, വർക്കൗട്ട് കഴിഞ്ഞ നേരെ കുളിക്കുകയും ചെയ്യാം. അപ്പൊ അടിപൊളിയാണ്. എല്ലാരും വന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം. കേരളത്തിലെ ഫസ്റ്റ് ഓപ്പൺ ജിമ്മും കൂടിയാണെന്നാ പറയണത്. അപ്പൊ വേറെ എവിടെ ഇല്ല അല്ലേ? ഓ, നിങ്ങളെ കണ്ടിട്ട് അപ്പൊ സ്റ്റാർട്ട് ചെയ്തേക്കണേ. നിങ്ങളെ മെയിൻ ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ ആർട്ടിക്കലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കലിൽ ഇത് എടുത്ത് പറയുകയും ചെയ്തു. ഫോർട്ടുചി ബീച്ചിലെ ഇത് ഇതിനെ ചുവടുവെച്ച് ചെയ്യണമെന്നുള്ളത് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അടിപൊളി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്പൺ ജിമ്മ് കേരളത്തില. വലിയ സംഭവമാണ്, വേറെ ലെവൽ സ്ഥലത്ത് നിക്കണേ. ഫോർട്ട് കൊച്ചിയിലാണ് നിക്കണേ, അതിന്റെ അഹങ്കാരായിരിക്കില്ല. അപ്പൊ ഇവരെ ഞങ്ങൾ എന്തായാലും വർക്കൗട്ടിലേക്ക് വിടണേണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ സംസാരം കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമുക്ക് ഒരു ഒരു ദിവസം ഞാൻ ഒരു പ്രാവശ്യം കൂടി വന്നിട്ട് നമുക്ക് ഒരു ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്യാം. പെരുന്നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ എല്ലാരും പോണേണ്. അപ്പൊ എല്ലാരും വീഡിയോ ആണോ കേട്ടോ. അല്ല, ഇക്ക ഒരു കാര്യം, ഞാൻ ടയർ വെക്കോ. ഏതാ വലിയ ടയർ? അല്ലേ, ഷെമിർക്ക് നിങ്ങളെ ജെ സി ബിയുടെ ടയർ വെക്കാൻ പോണേണ്. ചെറിയ ടയറും ഉണ്ട്, വലിയ ടയറും ഉണ്ട്. അത് വെക്കാൻ പറ്റില്ലേ? ഓക്കെ, ഇതൊന്ന് പൊക്കി കാണിച്ച. അടിപൊളി അടിപൊളി. ഓക്കെ, ഇനി ചെറിയ ടയറിൽ നിന്ന് വലിയ ടയറിലേക്ക്. ഇത് ലിഫ്റ്റ് ചെയ്ത് മറിച്ചിടണം. ആ, മറിച്ചിട്ടാ മതി. ആസിഫേ, നമ്മുടെ ഷെമീർക്ക് ഇത് പൊക്കാൻ പണേണ്ട. ഇങ്ങോട്ട് നിക്കട്ടെ സർ. ആ, കാണിച്ചെടുത്തേടെ. ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ വെക്കണോ? നോക്കട്ടെ. ഇതൊക്കെ എന്നെ കണ്ട് പ്രവാ. അയ്യോ,
എക്സ്പീരിയൻസ് അടിപൊളി എത്രയിലുണ്ട് മണക്കാൻ പറ്റുന്നുണ്ട് ഏത് ഏത് ഏതിന്റെ ടയർ ഏത് പക്ഷേ മെറുക്ക എന്നെ കണ്ട പ്രോത്സാഹിപ്പിച്ചിട്ട് ഒറ്റ കോക്കാൻ പോണേ പോകട്ടെ ഞാൻ ബേസിക് പറഞ്ഞുതരാ ബേസിക് പറഞ്ഞുതരാ അതേപോലെ തന്നെ അല്ലാതെ ഇങ്ങനെ കുനിയരുത് കുനിയരുത് ആ കുനിഞ്ഞു പോണു ആ അതാണ് ഇങ്ങനെ കുനിഞ്ഞു പോണു ആ ഇതിൽ തന്നെ എണീക്കണം അടാ ആ ഇരുത്തത്തിൽ തന്നെ അടാ 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 അതാണ് പൊക്കണം തൈസില് പറ കൊടുക്കാം അയ്യോ രക്ഷല്ല വീട്ടിൽ മൊയ്തീനെ ചെറിയ സ്പ്ലാൻഡർ എന്ത് പറ്റി അതൊന്നല്ല അടുത്ത വർഷം പൊക്കണം അടുത്ത വർഷം ഞാൻ പൊക്കി മറിച്ചിടും അയ്യോ അതിടണ്ടേ ഒരു ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോ ഇൻഷാല്ലാ അടുത്ത നിറച്ച നമുക്ക് അത് ചെയ്യാം എന്തുണ്ട് മനസ്സിലാവും തടി വെച്ച് ലോക്ക്ഡൌൺ എന്നെ തീറ്റിച്ച് ലോക്ക്ഡൌണിനെ പറ്റിയ പത്തിൽ കയറി വെയിറ്റ് കയറി നല്ല വെയിറ്റുണ്ടല്ലേ ഒരു നൂറിലുണ്ടാവോ നൂറിലുണ്ടോ അപ്പൊ ഹാസിഫ് ഒന്ന് പൊക്കാൻ നോക്കണേ ഉണ്ടോ കണ്ടിന്യൂഷൻ അല്ലേ അതെ ഹാസിഫ് പൊക്കാൻ പോണേ ഉണ്ടോ പൊക്കട്ടെ നൂറ്റമ്പത് ഉണ്ടാവൂലേ എന്നാ ചേർത്ത് നോക്ക് നൂറ്റമ്പത് ഉണ്ടാവൂലേ ഒരു വിങ്സ് അടിക്കാം ഫുൾ വെയിറ്റ് ഇടണേ അമ്പോ ഇരുന്നടിച്ചാ പോരെ അടിപൊളി ഫുൾ വെയിറ്റ് ഇട്ടിട്ടുണ്ടോ പഠിക്കണേ ഏകദേശം ഫുൾ വെയിറ്റ് പറയുമ്പോ ഇത് എത്ര കിലോ ഉണ്ട് ഫുൾ നൂറാ നിസ്സാരം ഫുൾ വെയിറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാം എനിക്ക് കഴിയോ ഫുൾ വെയിറ്റ് ഇട്ടിട്ട് നൈസ് ആസിഫ് ഒന്ന് അടിച്ചോ ആസിഫേ ഫുൾ വെയിറ്റ് ആസിഫ് ക്യാമറ പിടിക്കുന്നു ആസിഫ് ക്യാമറ പിടിക്കുന്നു നോട്ടെ അമ്പോ പൊളി ഒരു ചാലഞ്ച് നടത്തിയാലോ എന്തായാലും നടത്തണ്ടേ പുഷപ്പ് ഓക്കെ പുഷപ്പ് മത്സരം നടക്കുന്നുണ്ട് ഓക്കെ പുഷപ്പിന്റെ ചാലഞ്ച് ഉണ്ടോ ആരൊക്കെ ഉണ്ട് അങ്ങനൊന്നുമില്ല എണ്ണം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അവസാനം നിൽക്കണവര്
മനസ്സിലായില്ല. സെക്കൻഡ് എയ്ഡ് ആർക്കാണ് പുഷപ്പ്? അത് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ കൗണ്ട് ചെയ്യട്ടെ? കൗണ്ട് ഞാൻ ചെയ്യാട്ടോ. സിറാജ്ഖാൻ ഐസായിട്ട് മാറിയിട്ട് കൗണ്ട് ചെയ്യുന്നേ. പൈസ ഒന്നും കിട്ടുന്നില്ല, പ്രൈസ് ഒന്നും ഇല്ല, ചുമ്മാ ഒരു ചാലഞ്ച്. അയ്യോ അൽഫാഷൻ നാസ്തം അടിച്ചോ എന്ത്? അതൊക്കെ ഉണ്ടാവും. ഓക്കെ ഡോക്ടർ, ആരൊക്കെ ചാലഞ്ച്? എല്ലാരും ഉണ്ട്. അവിടെ കൗണ്ട് അനുസരിച്ചാണ് ചെയ്യണേ, ഓരോ കൗണ്ട് അതിനനുസരിച്ചാണ്. ഒരുമിച്ച് ഒരുമിച്ച് പിരിഞ്ഞോ, അടിക്കാൻ പറ്റാത്തവർക്ക് പിരിഞ്ഞോ, മുട്ട് കുത്തിയാൽ പിരിഞ്ഞു പോണം. ആസ് പിടിക്കണം, പുഷപ്പ് ആസ് പിടിച്ചു, ആസ് പിടിച്ചു പിടിക്കണം. റെഡി 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 സ്റ്റാർട്ട്. 1 2 ഏ എന്താ റെഡി? എന്താ അവിടെ അടിക്കാനുള്ള അടിമ ആണോ? ഞാൻ കൗണ്ട് ചെയ്യും, കൗണ്ട് ചെയ്യുന്ന അനുസരിച്ച് അടിക്കണ്ടേ? മുട്ടുത്താൻ പാടില്ല കേട്ടോ. റെഡി റെഡി ആ ഓക്കെ ഓക്കെ, മുട്ടുത്താൻ പാടില്ലേ. റെഡി പൊസിഷൻ റെഡി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 100 അടി 100 അടി. അപ്പോൾ നമ്മുടെ ഷെമീർക്കാണ് ജയിച്ചിരിക്കുന്നത് പുഷപ്പ് ചാലഞ്ചിൽ. അടിപൊളി സെക്കൻഡ് പ്രൈസ് അടിച്ചേക്കണത്. എനിക്ക് 51 വയസ്സ്. 51 വയസ്സ് പിടിച്ചത്. ഇത് നമ്മുടെ സമത് സാറാണ്. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെ സാറ്. സാർ ഇവിടെ വരുന്നുണ്ട്. മെഡൽ നേടിയ ആളാണ്. ആണോ? എന്തിന്റെ മെഡൽ ആയിരുന്നു? കേരള പോലീസ് 2020 നല്ല പോലീസുകാരനുള്ള ഒരു മെഡൽ. ഓക്കെ, അപ്പൊ എനിക്ക് സെക്കൻഡ് വരാൻ പറ്റിയില്ല, അപ്പൊ ഫിസ്റ്റ് ഇരിക്കട്ടെ. അപ്പൊ സാറിന് 2-3 വർക്കൗട്ടൊക്കെ സാർ ചെയ്യാൻ പോണാണ്. സാർ എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്? ഞാൻ വർഷങ്ങളായിട്ട് ഫോട്ടോജിക്കാരനല്ലേ. ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ ബീച്ചിൽ എല്ലാവരും വരുന്നത് പോലെ ഞങ്ങൾ വരാറുണ്ട്. രാവിലെ നടക്കാറും ജോഗിങ്ങും അതും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഫെസിലിറ്റീസ് സാർ കണ്ടപ്പോൾ, സാറ് കണ്ടപ്പോൾ ഞങ്ങൾ ഇത് പരിചയക്കാരും സുഹൃത്തുക്കളും തന്നെ സ്ഥിരം സ്ഥിരമുള്ളവരായതുകൊണ്ട് ഓക്കെ ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത്. അപ്പോൾ ഇത് ഇവിടുത്തെ എക്യുപ്മെന്റ്സ് ഉണ്ടോ? എക്യുപ്മെന്റ്സ് അത്യാവശ്യം നല്ല എക്യുപ്മെന്റ്സ് ഉണ്ട്. ഡമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ നല്ലൊരു 3.5-4 ലക്ഷം രൂപയുള്ള എക്യുപ്മെന്റ്സ് ഇവിടെ ഉണ്ട്. കാരണം ഡമ്പിൾസും കാര്യങ്ങളും ഇത് മാത്രം കൂടാണ്ട് തന്നെ ഇവിടെ ഇതുണ്ടോ? ഫ്ലൈസ് അടിക്കാനുള്ള എക്യുപ്മെന്റ്സ്, ബെഞ്ച് ഒരുപാടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ മൾട്ടി ജിമ്മിൻ്റെ ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഏകദേശം ഒരു 5 ലക്ഷം രൂപേൻ്റെ എക്യുപ്മെന്റ്സ് ഉണ്ടാവില്ല ഇവിടെ. 5 ഉണ്ടാവില്ല, 3. ഒരു 3 ലക്ഷം രൂപേൻ്റെ എക്യുപ്മെന്റ്സ് എന്തായാലും ഉണ്ടാവുന്നതാണ് പറയുന്നത്. നമ്മുടെ ഡെക്കാത്രോണ്ട് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ സ്പോൺസർ ചെയ്തത് ഈ 20 കിലോയുടെ 2 വെയിറ്റ് ഇത് ഞാൻ സ്പോൺസർ ചെയ്താണ്. ബാക്കിയുള്ള എല്ലാം ഇവരെ.
ഇവനും കൂടി സ്റ്റാർട്ട് ചെയ്യണ്ടേ കാരണം അപ്പുറത്ത് പോയാൽ നടക്കുള്ളൂ ഒരു വേറൊരു പ്രൊജക്ട് വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് പിന്നെ മഴക്കാലത്ത് നിങ്ങൾക്ക് ബ്രേക്ക് വരും അതാണ് ഒരു പ്രശ്നം അതിനുള്ള തീരുമാനത്തിലാണ് ഓപ്പൺ ജിം സ്റ്റാർട്ട് ചെയ്യണം വേറെ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ മഴക്കാലത്തും പ്രശ്നം ഉണ്ടാവില്ല ഈ ഓപ്പൺ ജിമ്മിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല കാരണം മഴ കാരണം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനുള്ള ബീച്ച് ഹെൽത്ത് ക്ലബ് എല്ലാ നേതാക്കന്മാരും എല്ലാ ഇപ്പൊ മെയിൻ ആയിട്ട് രാവിലെ മാത്രമുള്ള ബീച്ച് ഹെൽത്ത് ക്ലബ് വർക്കിംഗ് ആയിട്ടുള്ളത് വൈകുന്നേരം കൂടി വരും കാരണം ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വൈകുന്നേരം ഇല്ലാത്തത് കാർ പാർക്കിംഗ് കാരണം ബീച്ചിലുള്ളവരൊക്കെ വരണേ ഇവിടെ കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഇവര് വേറെ സ്ഥലത്തോട് ഷിഫ്റ്റ് ചെയ്യണ്ട അവിടെ ബീച്ചിന്റെ സൈഡിൽ തന്നെ ബീച്ചിന്റെ വ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിൽ ഇവിടെ ബീച്ചിന്റെ വ്യൂ കിട്ടില്ല കുറച്ചങ്ങോട്ട് നീങ്ങിയാലേ ബീച്ചിന്റെ വ്യൂ കിട്ടുള്ളൂ ഇത് ബീച്ച് സൗണ്ട് കേൾക്കുന്നുണ്ട് ഒന്ന് രണ്ട് സ്റ്റെപ്പ് നടന്നാൽ രാവിലെ ബീച്ചാണ് ഇത് നേരെ ബീച്ചിന്റെ ഫ്രണ്ട് വ്യൂ ഉള്ള ഒരു ജിം ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് അത് ചെയ്യണം ലൊക്കേഷൻ ഇതാട്ടോ ലൊക്കേഷൻ ഇത് ഡച്ച് സിമിത്തേരിന്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണത് ഇവിടെ സെക്കൻഡ് ബീച്ച് പറയും രണ്ടാം കടപ്പുറം എന്ന് പറയും ഫസ്റ്റ് കടപ്പുറം മറ്റേ ചീനവലയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സൗത്ത് ബീച്ച് സൈഡാണിത് ഫോട്ടോ ചെയ്യുക അപ്പോ എല്ലാവരും എന്റെ വീഡിയോ ഇവിടുത്തെ വർക്കൗട്ട് കഴിഞ്ഞു ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോണേ നമ്മുടെ ബാലൻചേട്ടന്റെ കടയിലെ മട്ടനും പഴംപൊരിയും പിന്നെ പൊറോട്ടയും അപ്പൊ അങ്ങോട്ട് പോവാം.